നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൃശൂർ പട്ടിപ്പറമ്പിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് 8 വയസ്സുകാരി മരിക്കാനിടയായ സംഭവം നമ്മെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അമിതമായി ചൂടായി ഫോണിൽ രാസസ്ഫോടനമുണ്ടായി എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. ഇക്കാര്യം പോലീസും ശരിവെക്കുന്നു. ഫോണിലെ ലിഥിയം ബാറ്ററി അമിതമായി ചൂടായി അതിലെ ലിഥിയം അതിയായ മർദ്ദത്തോടെ പുറത്തു വന്നതാണ് അപകടമുണ്ടാവാൻ കാരണമെന്ന് ഫോറൻസിക് പറയുന്നു. പട്ടിപ്പറമ്പ് മാരിയമ്മൻ കോവിലിനു സമീപം കുന്നത്ത് വീട്ടിൽ അശോക് കുമാറിൻ്റെയും തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ സൗമ്യയുടെയും ഏക മകൾ ആദിത്യശ്രീ മരിച്ചത് തിങ്കളാഴ്ച രാത്രി 10:30 മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് അശോക് കുമാർ, ഇരുവരുടെയും ഏക മകൾ. തിരുവില്ലാമല പുനർജനിയിലെ ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആദിത്യശ്രീ. വീട്ടിൽ ആദിത്യശ്രീക്കൊപ്പം മുത്തശ്ശി മാത്രമായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. കട്ടിലിൽ കിടന്ന് കുട്ടി വീഡിയോ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അടുക്കളയിൽ ഭക്ഷണമെടുക്കാനായി മുത്തശ്ശി നീങ്ങിയ സമയം പെട്ടെന്നാണ് വലിയൊരു പൊട്ടിത്തെറി കേൾക്കുന്നത്. ആദിത്യശ്രീ കിടന്ന മുറിയിലേക്ക് മുത്തശ്ശി ഓടി വന്നു. മുഖം തകർന്ന് വിരലുകൾ അറ്റുപോയ നിലയിലായിരുന്നു അപ്പോൾ കുട്ടിയുടെ കിടപ്പ്. എന്നാൽ കിടക്കയിലോ കട്ടിലിനോ അമിതമായ നാശമുണ്ടായില്ല. തലയിണ കവറിൽ മാത്രം ഒരു ദ്വാരമുണ്ടായിട്ടുണ്ട്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാണ് ആദിത്യശ്രീ മരിച്ചതെന്ന റിപ്പോർട്ടുകൾ ഏറെ നടുക്കമുണ്ടാക്കി. മൊബൈൽ ഫോണുകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമോ എന്ന ചോദ്യം. എന്തുകൊണ്ടാണ് മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നത്? പോലീസും ഫോറൻസിക്കുമൊക്കെ വിശദമായ പരിശോധനകൾ ആരംഭിച്ചു. വലിയ സ്ഫോടന ശബ്ദമായിരുന്നു കേട്ടത്. അതുകൊണ്ട് തന്നെ സമീപവാസികൾ ഓടിക്കൂടി. മുത്തശ്ശിയും സമീപവാസികളുമൊക്കെ കുട്ടിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, മൊബൈൽ ഫോണിൽ നിന്നാണ് ഇത്തരമൊരു അപകടമുണ്ടായത് എന്ന്. കുട്ടി ഉപയോഗിച്ചിരുന്നത് 4 വർഷത്തോളം പഴക്കമുള്ള മൊബൈൽ ഫോൺ. അശോകൻ്റെ അനുജൻ സമ്മാനമായി നൽകിയ മൊബൈൽ ഫോണായിരുന്നു അത്. 2 വർഷങ്ങൾക്ക് മുൻപ് മൊബൈൽ ഫോണിനുള്ളിലെ ബാറ്ററി ഒന്ന് മാറ്റിയിട്ടു. അതും മൊബൈൽ ഫോൺ വാങ്ങിയ കടയിൽ ചെന്ന് തന്നെ. ഫോറൻസിക്കും പോലീസുമൊക്കെ പിന്നീട് വിശദമായ പരിശോധനകൾ ആരംഭിച്ചു. മൊബൈൽ ഫോൺ കൂടുതൽ സമയം ഉപയോഗിച്ചതിനാൽ ബാറ്ററി അമിതമായി ചൂടായതാണ് ഇത്തരമൊരു പൊട്ടിത്തെറിക്ക് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ഇവിടെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓടിട്ട വീടിനോട് ചേർന്ന് സമീപകാലത്തായി കൂട്ടിച്ചേർത്ത മുറിയുടെ മേൽക്കൂര ഷീറ്റാണ് അമിതമായി ചൂടുള്ള സമയം. ഫോൺ അമിതമായി ചൂടായിരുന്നു, പിന്നീട് ചാർജ് ചെയ്യാനായി കുത്തിയിട്ടപ്പോൾ ഫോണിൻ്റെ ചൂട് വർദ്ധിച്ചു എന്നാണ് വിദഗ്ധർ പറയുന്നത്. തുടർന്ന് തുടർച്ചയായ ഉപയോഗം, അതുകൊണ്ട് തന്നെ ലിഥിയം ബാറ്ററി പൊട്ടിത്തെറിക്കാനിട വന്നു. 8 വയസ്സുകാരിയുടെ മരണത്തിനിടയാക്കിയത് തലയിലേറ്റ പരിക്കും തലച്ചോറിലെ രക്തസ്രാവവുമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം തലയിലേറ്റ ഗുരുതര പരിക്കാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായുണ്ട്. തലയിലേറ്റ പരിക്കിനെ തുടർന്ന് തലച്ചോറിൽ പല സ്ഥലങ്ങളിലും ക്ഷതമുണ്ടായി. ഇതിനെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് കുട്ടിയുടെ മരണകാരണം. കുട്ടിയുടെ മുഖവും ഫോൺ പിടിച്ചത് എന്ന് കരുതുന്ന വലത് കൈപ്പത്തി ഭാഗവുമാണ് പൂർണ്ണമായി തകർന്നത്. ഡിസ്പ്ലേ പൊട്ടുകയും ബാറ്ററിയുടെ ഭാഗം വീർക്കുകയും ചെയ്ത തരത്തിലാണ് അപകടത്തിനിടയാക്കിയ ഫോൺ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഫോറൻസിക് പരിശോധനയിലാണ് ഫോണിലുണ്ടായത് രാസസ്ഫോടനമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഫോൺ പൂർണ്ണമായും പൊട്ടിത്തകർന്നിട്ടില്ല, ബാറ്ററിയാണ് പൊട്ടിത്തെറിച്ചത് എന്ന് വിദഗ്ധർ പറയുന്നു. ഫോൺ ചാർജ് ചെയ്യുമ്പോഴല്ല അപകടമെന്ന് വീട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. ബാറ്ററിക്കകത്തെ ജെൽ ചൂടിൽ ഗ്യാസ് രൂപത്തിലായി മാറി ഫോണിൻ്റെ സ്ക്രീനിൽ ചെറിയ സുഷിരമുണ്ടാക്കി ചീറ്റിത്തെറിച്ചതാവാം എന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. ആദിത്യശ്രീയുടെ അച്ഛൻ അശോകനും ഭാര്യ സൗമ്യയും തിരുവില്ലാമല ടൗണിലെ കുറിയർ സ്ഥാപനം അടച്ചു വരാൻ വൈകുക പതിവാണ്. ഈ സമയത്ത് കുട്ടിക്ക് കൂട്ടായുള്ളത് മുത്തശ്ശി. അശോകൻ്റെ അനുജൻ മനോജ് തിങ്കളാഴ്ചയാണ് മാലദ്വീപിലേക്ക് പോയത്. വീട്ടുകാർ കുഞ്ഞിന് ഫോൺ സ്ഥിരമായി കൊടുക്കാറില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ മാലദ്വീപിലേക്ക് പോയ മനോജിന് അമ്മയുമായി സംസാരിക്കാനുള്ള സൗകര്യത്തിനാണ് വീട്ടിൽ ഫോൺ വെച്ച് പോയത് എന്ന് അശോകൻ പറയുന്നു. നേരത്തെ ആദിത്യശ്രീക്കൊപ്പം മുറിയിൽ മുത്തശ്ശി സരസ്വതി ഉണ്ടായിരുന്നുവെന്നാണ് മുത്തശ്ശി പറയുന്നത്. ഫോൺ തുടർച്ചയായി കുട്ടി ഉപയോഗിച്ചിരുന്നു എന്ന് മുത്തശ്ശി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് ഒരു കുട്ടി മരിച്ച സംഭവം നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണണം. നിരവധി മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നത് കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പതിവാണ്, പ്രത്യേകിച്ച് ചൂടുകാലത്ത്. എന്നാൽ മരണം സംഭവിക്കുമ്പോഴാണ് ഇതൊക്കെ വലിയ വാർത്തകളാകുന്നത്. മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലുമൊക്കെ ഉപയോഗിക്കുന്നത് ലിഥിയം ബാറ്ററിയാണ്. ഇത്തരം ബാറ്ററികൾക്ക് സ്ഫോടനശേഷി ഏറെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫ്ലൈറ്റ് യാത്രകളിൽ ലാപ്ടോപ്പുകൾ ലഗേജുകളിൽ കൊണ്ടുപോകാൻ ചില വിമാന കമ്പനികൾ അനുവദിക്കാത്തതും. ചൂടേറിയ കാലാവസ്ഥയിൽ ഷീറ്റിട്ട മുറിയിലാണ് കുട്ടി ഏറെ നേരം ചിലവിട്ടത്, വലിയ ചൂടുള്ള സമയം. അതുകൊണ്ട് തന്നെ ഫോൺ ചൂടായി ലിഥിയം ബാറ്ററി പൊട്ടിത്തെറിച്ചതാവാം എന്ന് വിദഗ്ധർ അനുമാനിക്കുന്നതിൽ ഇതാണ് കാരണം. ഒറിജിനൽ ബാറ്ററിയല്ല ഇവിടെ ഈ ഫോണിൽ ഉപയോഗിച്ചിരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ആദ്യ ബാറ്ററി പിന്നീട് 2 വർഷത്തിന് ശേഷം അവർ മാറ്റിയിരുന്നു. ഇതും അപകട കാരണം വർദ്ധിപ്പിച്ചിട്ടുണ്ടാവാം. ചൂടായി വീർത്ത ബാറ്ററിയുള്ള ഫോൺ അമർന്നു പോയാലും ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏറെ നേരമായി കുട്ടി വീഡിയോ കാണുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ മുത്തശ്ശി പറയുന്നത്. എന്നാൽ വീഡിയോ കാണുന്നതിനോടൊപ്പം ഇൻ്റർനെറ്റ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ലിഥിയം ബാറ്ററി ചൂടാവാനുള്ള സാധ്യത ഏറെയാണ്. സാധാരണ ഫോൺ പൊട്ടിത്തെറിക്കുമ്പോൾ തീപിടിച്ച് പൊള്ളലേറ്റുള്ള അപകടങ്ങളാണ് പതിവ്. എന്നാൽ ഇവിടെ തീ പടർന്നിട്ടില്ല എന്നതാണ് ആദ്യഘട്ടത്തിൽ ചില സംശയങ്ങൾക്ക് കാരണമായത്. എന്നാൽ സ്ഫോടന ശബ്ദം അടുത്തുള്ള വീട്ടുകാർ പോലും കേട്ടു എന്നത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഓടിക്കൂടിയപ്പോൾ കുട്ടി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത് എന്ന് മുത്തശ്ശി പറയുന്നു. ഈ വിവരങ്ങൾ ശരിയാണെങ്കിൽ അപകടത്തിന് അപൂർവതയുണ്ട് എന്ന് വിദഗ്ധർ അനുമാനിക്കുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാണ്. തുടരെ തുടരെ മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ചിലർ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് കിടന്നുറങ്ങുന്ന പതിവുണ്ട്. സാധാരണഗതിയിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ മൊബൈൽ ഫോണുകൾ ഫുൾ ചാർജിലെത്തും. എന്നാൽ ഫുൾ ചാർജ് ആയതിനു ശേഷവും ഫോൺ കുത്തി തന്നെ ഇട്ടാൽ അത് കൂടുതൽ അപകട സാധ്യതയുണ്ട്. ഫോണിനുള്ളിൽ അനുയോജ്യമല്ലാത്ത ബാറ്ററികൾ, ചാർജർ എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത് ഈ പൊട്ടിത്തെറികൾക്ക് കാരണമാകും. ചൂടായിരിക്കുന്ന ഫോണിൽ കൂടുതൽ പവർ ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തുടർച്ചയായി ഫോൺ ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്ന ഉയർന്ന ചൂട് അതാരും അവഗണിക്കരുത്. ഓരോ ദുരന്തവും നമുക്കൊരുപാട് പാഠങ്ങൾ പറഞ്ഞു തരും. അതിൽ നിന്ന് ചില തിരുത്തലുകളാണ് വരുത്തേണ്ടത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. രാവേറെ ചെല്ലുവോളം മൊബൈൽ ഫോണുകളിൽ ചിലവഴിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്കിടയിൽ. അവരെ സ്നേഹബുദ്ധിയ ഇക്കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നു. അവർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇതേ ഗെയിമിൽ തുടരുന്നു. ഇതൊക്കെ അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്ന് മനസ്സിലാക്കണം. ഇന്നലെ വരെ ആ വീടിൻ്റെ ഐശ്വര്യമായി നിറഞ്ഞ് ഓടിക്കളിച്ചിരുന്ന ആദിത്യശ്രീ, ആ മാതാപിതാക്കളുടെ ഒരേ ഒരു മകൾ, ഇന്നവളില്ല. ഓരോ മരണവും നമുക്ക് വേദനയാണ് സമ്മാനിക്കുന്നത്. എന്നാൽ ഏകമകൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ആദിത്യശ്രീയുടെ മരണം ഓരോ മാതാപിതാക്കളും കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.